പ്രിയ ഭക്തജനങ്ങളെ, ഈ പുണ്യമായിട്ടുള്ള കർക്കിടക മാസത്തിലെല്ലാവരും രാമായണം ഭക്തിയോടെ പാരായണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മുഴുവനും പാരായണം ചെയ്ത് വീഡിയോ ആക്കാനായിട്ടുള്ള താല്പര്യം എനിക്കില്ല. അത്യാവശ്യം ഞാൻ മുഴുവനായിട്ട് പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന, എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടായാലും സുഗ്രീവനോടായാലും വിഭീഷണനോടായാലും മഹർഷിമാരോടായാലും എല്ലാവരോടുമായിട്ട് പറയുന്ന ഉപദേശങ്ങളെല്ലാം തന്നെ നമ്മുടെ മാനവ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതാണ്. നമ്മൾ വായിക്കുന്ന ഓരോരുത്തർക്കും അത് ജീവിതത്തിൽ പകർത്താവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ, ജീവിതത്തിൽ അത് പകർത്താൻ സാധിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം പാരായണം ചെയ്യുക, എൻ്റെ ഒരു ചെറിയ ആശയം തരികയും ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇപ്പോൾ ലക്ഷ്മണനെ ഭഗവാൻ ആദ്യമായി ഉപദേശിക്കുന്ന ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും ആരണ്യകാന്ഡത്തിൽ, അതായത് ശ്രീരാമചന്ദ്രദേവനും ലക്ഷ്മണനും സീതാദേവിയും ഒരുമിച്ചുള്ള വനവാസകാലത്ത്, പഞ്ചവടി പ്രവേശം കഴിഞ്ഞ് പഞ്ചവടിയിൽ താമസിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ ഭഗവാനോട് മുക്തിമാർഗം ഉപദേശിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അതായത് ഒരു മനുഷ്യന് എങ്ങനെയാണ് മുക്തിമാർഗത്തിലെത്താൻ കഴിയുന്നത്, മോക്ഷം എങ്ങനെ ലഭിക്കും എന്നുള്ള, അല്ലെ, ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഭക്തി കൊണ്ടു നടക്കേണ്ടത്, ഈശ്വരനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, അത് പൂർണ്ണമായിട്ടും നമുക്ക് അതേ രീതിയിൽ സാധിച്ചില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലക്ഷ്മണന് ശ്രീരാമദേവൻ ഉപദേശിച്ചു കൊടുത്ത ആ മുക്തിമാർഗം ഏതാണ്, അങ്ങനെയുള്ള ഭഗവാൻ്റെ ആ ഉപദേശം ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്, ഇത് രണ്ടാം ഭാഗത്തുള്ള രണ്ടാമത്തെ ഉപദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളുടെ മുന്നിൽ ചെറിയ രീതിയിലൊന്ന് വായിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്യുതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനേ, ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം, ആരും നിന്തിരുവടിയൊഴിഞ്ഞല്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ, ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ, കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം, കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തിനാൻ ചൊല്ലിയിടുവൻ, അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവാൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമിടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. മായയാലാകുന്നത് നിർണയം അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം, മായയ്ക്കെന്നറിക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക. അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തം അവിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനസ്വരൂപിണിയാകും വിദ്യയായത് മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രഞ്ജു കണ്ടത്തിങ്കലേ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കിലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ, ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധിമനസ്സും ച
ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്ത് കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ, ക്ഷേത്രമായൊരു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലന്നെ രാമയൻ. ജീവാത്മാസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവുണ്ടെമ്പും ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയ അന്യൂഭാവും അകലക്കളഞ്ഞനുദിനം. ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്ത് നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത് ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്ത് ശക്തിയൊന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മനസ്സേ വികൽപ്പങ്ങളേതുമേയുണ്ടാകല്ല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണ ബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനേ. വേറെ നിൽപ്പിരുചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാനിക തൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിന് സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവുചിതാനന്ദൻ സർവസത്വാന്തർഗതേന പരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ ഭരണവ്യയൻ ജഗന്മയൻ യോഗേശൻ അജനഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദി ലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിയുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യശാസ്ത്ര ഉപോപദേശൈക്യജ്ഞാനം. ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനികാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോൾ ഉള്ളൊരവസ്ഥയല്ലോ മുക്തി. ആത്മനികാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോളുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പിതാത്മാവൊന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാ ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ളവണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മൽഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടോ പണി. രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിധമണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം. ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമം അതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചുകൊള്ളുകയും അഥ പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നി വിപ്രാണാം കൊടുക്കുകയും അഥ മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്ക് ഒരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ.
ഭക്തിയുക്തന് വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം ദാവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യമ്മമ. ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തവിശ്വാസ ശ്രദ്ധായുക്തനാം അർത്യനിത് നിത്യമായി പാഠം ചെയ്യുകിൽ അജ്ഞാനമകന്നുപോ. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കും നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ സീതാപതേ രാമ.